ഐ പി എല്ലിൽ കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഡൽഹി ക്യാപിറ്റൽസ് റൺസിന് കീഴടക്കി നാല് ഓവറിൽ മുപ്പത്തിയഞ്ച് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് എടുത്ത കുൽദീപ് യാദവ് നാലോവറിൽ ഇരുപത്തിയഞ്ച് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ഖലീൽ അഹമ്മദ് എന്നിവർ ചേർന്നാണ് കൊൽക്കത്തയെ എറിഞ്ഞൊതുക്കിയത് സ്കോർ ഡൽഹി ഇരുപത് ഓവറിൽ പതിനഞ്ചിന് അഞ്ച് വിക്കറ്റ് കൊൽക്കത്ത പത്തൊൻപത് ദശാംശം നാലോവറിൽ റൺസിന് എല്ലാവരും പുറത്ത് സീസണിൽ കൊൽക്കത്തയുടെ രണ്ടാം തോൽവിയാണിത് കൊൽക്കത്തയ്ക്കെതിരായ ആദ്യ ഐ പി എൽ മത്സരത്തിൽ തന്നെ കുൽദീപ് യാദവ് പഴയ ടീമിന്റെ അന്തകനാകുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കൊൽക്കത്ത നൈറ്റുള്ള ഒരു സ്ഥാനമായിരുന്നു കുൽദീപ് യാദവ് എന്നാൽ കഴിഞ്ഞ സീസണിൽ തുടർച്ചയായി ടീമിലെ സ്ഥാനം നഷ്ടമായതോടെ കുൽദീപും കൊൽക്കത്ത മാനേജ്മെന്റും തമ്മിൽ ഭിന്നതയിലാകുകയായിരുന്നു പിന്നാലെ ടീം മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നത സ്ഥിരീകരിച്ച് കുൽദീപ് തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അജിങ്കൃ റഹാനെ പതിനാല് പന്തിൽ ഒരു ഫോർ അടക്കം എട്ട് റൺസ് വെങ്കടേഷ് അയ്യർ എട്ട് പന്തിൽ ഒരു ഫോറും രണ്ട് സിക്സും അടക്കം പതിനെട്ട് റൺസ് എന്നിവരെ പവർ പ്ലേ ഓവറുകളിൽ തന്നെ കൊൽക്കത്തയ്ക്ക് നഷ്ടമായിരുന്നു കൊൽക്കത്തയ്ക്ക് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മുപ്പത്തിമൂന്ന് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സുമടക്കം റൺസ് നിതീഷ് റാണ ഇരുപത് പന്തിൽ മൂന്ന് സിക്സ് അടക്കം മുപ്പത് റൺസ് എന്നിവർ മാത്രമാണ് മൂന്നാം വിക്കറ്റിൽ ഇരുവരും പന്തുകളിൽ റൺസ് ഇന്നിംഗ്സിൽ കൂട്ടിച്ചേർത്തു എന്നാൽ അടുത്തടുത്ത ഓവറുകളിൽ ഇരുവരും പുറത്തായതോടെ ഡൽഹി കളിയിൽ പിടിമുറുക്കി നിതീഷ് റാണയെ ലളിത് യാദവാണ് പുറത്താക്കിയത് ശ്രേയസിനെ കുൽദീപ് യാദവിന്റെ പന്ത് ഋഷഭ് പന്ത് സ്റ്റംപ് ചെയ്ത് പുറത്താക്കുകയായിരുന്നു ഒമ്പത് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും അടക്കം പതിനഞ്ച് റൺസ് എടുത്ത സാംബില്ലിംഗ്സനെ ഖലീൽ അഹമ്മദും പുറത്താക്കി മുംബൈക്കെതിരായ മത്സരത്തിലെ ഹീറോ പാറ്റ് കമിൻസൺ നാല് പന്തിൽ ഒരു ഫോർ ഉൾപ്പെടെ നാല് റൺസും സുനിൽ നാരീൻ രണ്ട് പന്തിൽ ഒരു ഫോറും ഉൾപ്പെടെ നാല് റൺസും ഉമേഷ് യാദവ് പൂജ്യം എന്നിവരെ മടക്കിയ കുൽദീപ് യാദവിന്റെ പതിനാറാം ഓവറിൽ കൊൽക്കത്തയുടെ വിദൂര പ്രതീക്ഷകളും അവസാനിക്കുകയായിരുന്നു ഡൽഹിക്കായ ഷാർദുൽ ഠാക്കൂർ രണ്ടേ ദശാംശം നാല് ഓവറിൽ മുപ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ലളിത് യാദവ് ഒരു ഓവറിൽ എട്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി നേരത്തെ ഐ പി എൽ സീസണിലെ രണ്ടാം മത്സരത്തിൽ തന്നെ തകർത്തറിച്ച് ഡേവിഡ് ബാർണർ നാൽപ്പത്തിയഞ്ച് പന്തിൽ ആറ് ഫോറും രണ്ട് അടക്കം അറുപത്തിയൊന്ന് റൺസും പൃഥ്വിഷാ ഇരുപത്തിയൊൻപത് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സുമടക്കം റൺസും എടുത്ത ഉജ്വല ബാറ്റിംഗാണ് ആണ് ഡൽഹിയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് ആദ്യ വിക്കറ്റിൽ വെറും എട്ടേ ദശാംശം നാലോവറിൽ ഡൽഹിയുടെ ഓപ്പണിംഗ് സഖ്യം തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് അടിച്ചുകൂട്ടിയത് ഐ പി എൽ കരിയറിലെ പന്ത്രണ്ടാം അർദ്ധ സെഞ്ചുറിയാണ് ഷാ കുറച്ചത് ിൽ പ്രീഷായ ബോൾഡാക്കിയ വരുൺ ചക്രവർത്തിയാണ് കൂട്ടുകെട്ട് പൊളിച്ചത് പിന്നാലെ ആന്ധ്ര റസലിനെ അടിച്ച് മുപ്പത്തിയഞ്ചു പന്തിൽ ഡേവിഡ് വാർണർ അർദ്ധ സെഞ്ചുറി തികച്ചു മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മികച്ച ടച്ചിലായിരുന്നു പക്ഷേ ഡേവിഡ് വാർണർ അർദ്ധ സെഞ്ചുറി തികച്ച അതേ ഓവറിൽ തന്നെ പതിനാല് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസ് എടുത്ത ക്യാപ്റ്റനെ ആന്ധ്ര റസൽ മടക്കി കൊൽക്കത്തയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി റസലിന്റെ ഷോർട്ട് ബോളിൽ ബാറ്റ് വെച്ച പന്ത് ഉമേഷ് യാദവിനെ ക്യാച്ച് സമ്മാനിച്ചാണ് മടങ്ങിയത് നാല് പന്തിൽ ഒരു റൺസ് എടുത്ത ലളിത് യാദവിന്റെയും ആറ് പന്തിൽ ഒരു അടക്കം എട്ട് റൺസെടുത്ത റോബൻ പവലിന്റെയും ഇന്നിംഗ്സുകൾ അധികം നീണ്ടില്ല പതിനേഴാം ഓവറിൽ ഉമേഷ് യാദവാണ് ഡേവിഡ് വാർണറെ മടക്കിയത് പക്ഷേ ഡെത്ത് ഓവറുകളിൽ ഷാർദുൽ താക്കൂർ പതിനൊന്ന് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം ഇരുപത്തി റൺസും അക്ഷർ പട്ടേൽ പതിനാല് പന്തിൽ രണ്ട് ഫോറും ഒരു അടക്കം ഇരുപത്തിരണ്ട് റൺസും തകർത്തടിച്ചതോടെ ടീം ടോട്ടൽ ഇരുന്നൂറ് കടന്നു കൊൽക്കത്തയ്ക്കായി സുനിൽ നറയിൻ നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ വരുൺ ചക്രവർത്തി നാല് ഓവറിൽ നാല് റൺസും ഉമേഷ് യാദവ് നാൽപ്പത്തി റൺസും വഴങ്ങി ഒരു വിക്കറ്റ് വീതമെഴുതി രണ്ട് ഓവറിൽ പതിനാറ് റൺസ് വഴങ്ങി അന്ധ്ര റസലിന് ഒരു വിക്കറ്റും എട്ടി